ലാവലിൻ കേസിൽ പിണറായി വിജയൻ അടക്കമുള്ള ഏഴു പ്രതികൾ സമർപ്പിച്ച വിടുതൽ ഹർജിയിലാണ് തിരുവനന്തപുരം സിബിഐ കോടതി വിധി പറഞ്ഞത്. പ്രതികൾക്കെതിരെ സിബിഐ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് കോടതി വിലയിരുത്തി. ആരോപണങ്ങൾ തെളിയിക്കാനായിട്ടില്ലെന്നും അതിനാൽ കേസിലെ ഏഴു പ്രതികളെയും കുറ്റവിമുക്തരാക്കുകയാണെന്നും വിധി പ്രസ്താവിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതി ജഡ്ജി ആർ രഘു പറഞ്ഞു. 66 പേജുള്ള വിധിന്യായത്തിൽ പിണറായി വിജയൻ അടക്കമുള്ളവർ വഞ്ചനയോ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. ലാവലിനുമായി കരാർ ഉറപ്പിക്കുന്ന സമയത്ത് 3 ജലവൈദ്യുത പദ്ധതികളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവയായിരുന്നില്ല. ഹ്രസ്വകാല പ്രശ്നപരിഹാരങ്ങൾ മാത്രമാണ് ബാലാനന്ദൻ കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നത്. ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് അവഗണിച്ചത് മനഃപൂർവമോ ദുഷ്ടലാക്കോടെയോ അല്ലെന്നും വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കുന്നു. നവീകരണത്തിന് വേണ്ടി യന്ത്രസാമഗ്രികൾ വാങ്ങിയതിലൂടെ സംസ്ഥാന സർക്കാരിനോ KSEBയ്ക്കോ നഷ്ടമുണ്ടായിട്ടില്ല. ലാവലിൻ കൊണ്ട് ആർക്കെങ്കിലും ലാഭമുണ്ടാക്കണമായിരുന്നുവെങ്കിൽ പദ്ധതി തുകയും കൺസൾട്ടൻസി തുകയും കുറയ്ക്കുമായിരുന്നില്ല. ആഗോള ടെൻഡർ ഒഴിവാക്കിയത് മലബാർ ക്യാൻസർ സെന്ററിന് കിട്ടേണ്ട ധനസഹായം മുൻനിർത്തിയാണ്. മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങൾ മറച്ചുവെച്ചുവെന്നത് കേസിൽ പ്രാധാന്യമുള്ള വിഷയമല്ല. പ്രതികൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടില്ലെന്ന പ്രോസിക്യൂഷൻ വാദം പ്രസക്തമാണ്. കരാറിലൂടെ സർക്കാരിന് നഷ്ടമുണ്ടായെന്ന CAG റിപ്പോർട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നും വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നു. കേസ് വിഭജിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് വിടുതൽ ഹർജിയുമായി പിണറായി വിജയൻ അടക്കമുള്ളവർ കോടതിയെ സമീപിച്ചത്. വിധി പഠിച്ച ശേഷം കേസിൽ തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് CBI ഡയറക്ടർ രഞ്ജിത് സിൻഹ ഡൽഹിയിൽ പറഞ്ഞു. ലാവലിൻ കേസിൽ സിബിഐയുടെ നിലപാടുകളെയും കണ്ടെത്തലുകളെയും പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടുള്ളതാണ് തിരുവനന്തപുരം സിബിഐ കോടതിയുടെ ഇന്നത്തെ വിധി. പിണറായി വിജയൻ അടക്കമുള്ള മുഴുവൻ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കിയെങ്കിലും കേസിൽ അപ്പീൽ പോയേക്കുമെന്ന സിബിഐയുടെ സൂചന ലാവലിൻ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം CBI കോടതിയിൽ നിന്നും രഞ്ജിത്തമ്പാടി, ഇന്ത്യാവിഷൻ.